സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കരിയർ ന്യൂമറോളജിയുമായിട്ടാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ എല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നമാണല്ലേ നമ്മുടെ ജോലി ഏത് ജോലി തിരഞ്ഞെടുക്കണം എന്ന് മുൻകൂട്ടി തീരുമാനിച്ചവരുണ്ടായിരിക്കും എന്നാൽ തീരുമാനമെടുക്കാത്തവരുണ്ടായിരിക്കും അപ്പോൾ തീരുമാനമെടുക്കാൻ കൺഫ്യൂഷനിൽ നിൽക്കുന്നവർക്ക് ഈ വീഡിയോ തീർച്ചയായിട്ടും ഉപകാരപ്പെടും അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കേൾക്കുക അപ്പോൾ നമ്മൾ കാര്യത്തിലേക്ക് കിടക്കാം പിന്നെ ഒരു കാര്യം കൂടി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്യുക അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ജന്മസംഖ്യ എന്ന് പറയുന്നത് നിങ്ങൾ ജനിച്ച ദിവസമാണ് അത് ടു ഡിജിറ്റ് നമ്പർ ആണെങ്കിൽ നമ്മളത് രണ്ടും കൂടി പ്ലസ് ചെയ്ത് വൺ ഡിജിറ്റ് ആക്കിയിട്ടാണ് നോക്കുക അപ്പോൾ ഒരു എക്സാമ്പിളിന് നമ്മൾ നേരത്തെ പറഞ്ഞു ട്വൻറ്റി ഫൈവ് ആണെങ്കിൽ ടു പ്ലസ് ഫൈവ് തർട്ട് ഈസ് ഈക്വൽ ടു സെവൻ അപ്പോൾ നമ്മൾ ജന്മസംഖ്യ സെവൻ്റെ ഫലങ്ങളാണ് നോക്കേണ്ടത് അടുത്തതായി ലൈഫ് പാത്ത് നമ്പർ എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം അതിനായിട്ട് നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് ഫുള്ളും പ്ലസ് ചെയ്യണം മന്ത് ഡേറ്റ് ഇയർ ഇതിൽ വരുന്ന എല്ലാ നമ്പേഴ്സും നമ്മൾ പ്ലസ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന നമ്പർ എന്താണോ അതാണ് നമ്മുടെ ലൈഫ് പാത്ത് നമ്പർ അത് ടു ആണെങ്കിൽ വീണ്ടും നമ്മളതിനെ പ്ലസ് ചെയ്തിട്ട് വൺ ഡിജിറ്റ് ആക്കിയിട്ട് മാറ്റണം ഇനി ഇതിൽ നമുക്ക് കിട്ടുന്ന നമ്പർ അതായത് ഡേറ്റ് ഓഫ് ബർത്ത് ആയാലും ശരി ലൈഫ് പാത്ത് പാത്തായാലും ശരി ലെവൻ ട്വൻറ്റി ടു തേർട്ടി ത്രീ ഈ നമ്പറാണ് കിട്ടുന്നതെങ്കിൽ ഇതിന് കുറച്ച് വേറെ കാര്യങ്ങൾ പറയാനുണ്ട് അപ്പോൾ അത് ഞാൻ ഈ വീഡിയോൻ്റെ ഇടയിൽ പറയുന്നതായിരിക്കും അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക ജന്മസംഖ്യ ഒന്നിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കാർഷിക വൃത്തിയോ സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജോലിയോ സർക്കാർ ഉദ്യോഗമോ ആയിരിക്കും ഇവർക്ക് ഉചിതമായ തൊഴിൽ ഇവർ ബഹുമുഖ പ്രതിഭാശാലികളാകയാൽ ഇവർ ഏർപ്പെടുന്ന തൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ് കലാപരമായ കാര്യങ്ങളിലും രാഷ്ട്രീയത്തിലും മതസംബന്ധമായ കാര്യങ്ങളിലും ഇവർ ശോഭിക്കുന്നതായിരിക്കും ജോലി ലഭിച്ചാൽ അതിവേഗം ഉന്നത സ്ഥാനത്ത് എത്തിച്ചേരും കീഴ് ജീവനക്കാരുടെ സ്നേഹാദരങ്ങളും മേലാധികാരികളുടെ അഭിനന്ദനവും ഇവർക്ക് ലഭിക്കുന്നതായിരിക്കും ന്യായമല്ലാത്ത എന്തെങ്കിലും പെരുമാറ്റം മേലാധികാരികളിൽ നിന്നുണ്ടായാൽ ഉദ്യോഗം ഉപേക്ഷിച്ചിട്ട് പോകാൻ ഇവർക്ക് ഒരു മടിയുമില്ല ഇവർക്ക് നല്ല നേതൃത്വ ഗുണങ്ങളുണ്ട് അതിനാൽ ഇവർക്ക് ടീം ലീഡർ ഇന്നോവേറ്റർ ആർമി ഓഫീസർ അല്ലെങ്കിൽ കമാൻഡർ പൊളിറ്റിക്കൽ ലീഡർ റിസർച്ചർ ഇൻവെൻറ്റർ എക്സ്പ്ലോറർ സിഇഒ അങ്ങനെയുള്ള ജോലികൾ ഇവർക്ക് അനുയോജ്യമായിരിക്കും അടുത്തതായി പറയാൻ പോകുന്നത് ജന്മസംഖ്യ രണ്ടിനെ കുറിച്ചാണ് ഇവർ കൂടുതലായി സംഗീതം സാഹിത്യം നൃത്തം നാട്യം ചിത്രരചന ശില്പവേല എന്നീ മേഖലകളിൽ പരിപൂർണ വിജയം പ്രാപിക്കും പ്രസിദ്ധീകരണശാല ടെക്സ്റ്റൈൽസ് ജല്ലറി തുടങ്ങിയ സ്ഥാപനങ്ങൾ മൂലം സമ്പന്നനായി സമ്പന്നരായി തീരാനും സാധ്യതയുണ്ട് ഇവർ വളരെ ക്രിയേറ്റീവും വിജ്ഞാനാധിഷ്ഠിതരും മിടുക്കന്മാരുമായിരിക്കും ആകർഷകമായും മൃദുവായും സംസാരിക്കാൻ കഴിവുള്ളവരാണ് നമ്പർ ടു വ്യക്തികൾ ഈ ഗുണം ഇവരെ ഒരു കരാറുകാരൻ മധ്യസ്ഥൻ അംബാസിഡർ നയതന്ത്രജ്ഞൻ പബ്ലിക് റിലേഷൻസ് ഓഫീസർ കൺസൾട്ടൻ സെയിൽസ് പേഴ്സൺ ഡീലർ തുടങ്ങിയ പ്രത്യേക മേഖലകളിൽ മികച്ച വിജയത്തിലേക്ക് നയിക്കുന്നു ഡിസൈനർ ക്രിയേറ്റീവ് റൈറ്റർ പെർഫോമിംഗ് ആർട്ടിസ്റ്റ് മുതലായവയും ഇവർക്ക് നല്ലത് തന്നെ അതുപോലെ തന്നെ മെഡിക്കൽ ഫീൽഡ് അധ്യാപകർ പരിശീലകർ പബ്ലിക് സ്പീക്കറുകൾ കൗൺസിലർമാർ ലൈഫ് കോച്ച് മോട്ടിവേറ്റർ എന്നീ മേഖലകളിലും ഇവർക്ക് വിജയം ലഭിക്കുന്നതായിരിക്കും അടുത്തതായി നമ്പർ ത്രീന്റെ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇവരിൽ അധികം പേരും ഉന്നതാധികാരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരാകാനാണ് സാധ്യത നീതിന്യായ വകുപ്പിലും വിദ്യാഭ്യാസ വകുപ്പിലും ഇവർ ഏറ്റവും ശോഭിക്കുന്നതാണ് ഭരണതന്ത്രജ്ഞന്മാരായിരിക്കും ശമ്പളത്തേക്കാൾ സ്ഥാനമാനങ്ങളാണ് ഇവർക്ക് ഏറ്റവും പ്രധാനം അധ്യാപക വൃത്തിയിൽ ഏർപ്പെട്ടാൽ ഹൈസ്കൂൾ അധ്യാപകനാകുന്നതിനേക്കാൾ പ്രൈമറി സ്കൂളിലെ ഹെഡ് ആകാനായിരിക്കും ഇവർ ഇഷ്ടപ്പെടുന്നത് പോസ്റ്റ്മാനായി ജോലിയിൽ പ്രവേശിക്കേണ്ടി വന്നാൽ ഇവർ കഴിവതും വേഗം ടെസ്റ്റ് എഴുതി പോസ്റ്റ് മാസ്റ്റർ ആകാൻ നോക്കും ഗതികേട് കൊണ്ട് താഴ്ന്ന ജോലിയിൽ പ്രവേശിക്കേണ്ടി വന്നാൽ സ്ഥിരോത്സാഹം കൊണ്ട് വളരെ വേഗത്തിൽ ഇവർ ഉയർന്ന പദവിയിൽ എത്തിച്ചേരുന്നതായിരിക്കും അനേകം പേരും പ്രചരണവൃത്തിയിൽ ഏർപ്പെടുന്നവരായും രാജ്യനന്മയ്ക്കും ജനക്ഷേമത്തിനും ഉതകുന്ന ഉപദേഷ്ടാക്കളായും പ്രക്ഷോഭിക്കും ഇവരുടെ പ്രവർത്തനങ്ങളിൽ നീതിനിഷ്ഠയും ധർമ്മബോധവും പ്രകടമാവും ഇവർക്ക് മികച്ച അഭിനയിതാക്കൾ എഴുത്തുകാർ സംഗീത സംവിധായകർ ഗായകർ ഗാനരചയിതാക്കൾ ഹാസ്യ നടന്മാർ കലാകാരന്മാർ തുടങ്ങിയവരാകാം വിനോദ വ്യവസായത്തിൽ പ്രവർത്തിക്കുന്നത് അവർക്ക് മികച്ച കാര്യമാണ് കൂടാതെ ഇവർക്ക് മികച്ച നേതൃത്വ ഗുണങ്ങളുണ്ട് അതിനാൽ ഇവർക്ക് രാഷ്ട്രീയ നേതാക്കൾ ടീം നേതാക്കൾ ബിസിനസ് നേതാക്കൾ സംഘാടകർ സൈനിക ഓഫീസർമാർ കമാൻഡർമാർ തുടങ്ങിയവരും ആകാം അതുപോലെ തന്നെ അഭിഭാഷകർ പബ്ലിക് സ്പീക്കറുകൾ അധ്യാപകർ പരിശീലകർ മോട്ടിവേറ്റർമാർ എന്നീ മേഖലയിലും ഇവർക്ക് വിജയിക്കാനായിട്ട് സാധിക്കും അടുത്തതായി നമ്പർ ഫോറിൻ്റെ ഫലങ്ങൾ നോക്കാം ഇവർ ക്രിട്ടിക്കൽ ചിന്തകരും മൾട്ടി ടാലൻ്റഡുമായിരിക്കും കഠിനാധ്വാനത്തിലൂടെ മാത്രമേ ഇവർക്ക് പണം സമ്പാദിക്കാൻ കഴിയുകയുള്ളൂ ഈ ആളുകൾ പൊതുവെ പണത്തെ അടിസ്ഥാനമാക്കിയുള്ളവരല്ലാത്തതിനാൽ ഇവർ ഇവർക്ക് മാനസി ഇവരുടെ മാനസികാവസ്ഥയ്ക്ക് അനുയോജ്യമായ ഒരു തൊഴിൽ തിരഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത് ക്രിട്ടിക് എഡിറ്റർ ജേണലിസ്റ്റ് റൈറ്റർ കോപ്പി റൈറ്റർ പ്രൂഫ് റീഡർ ഗവേഷകൻ അഭിഭാഷകൻ കൺസൾട്ടൻറ്റ് എഞ്ചിനീയർ ടെക്നോളജിസ്റ്റ് മെക്കാനിക് തുടങ്ങിയവയാണ് ഇവർക്ക് ഏറ്റവും അനുയോജ്യമായ തൊഴിലുകൾ ഓഹരി വിപണിയിലെ ഡേ ട്രേഡിംഗ് ഓപ്ഷൻ മാർക്കറ്റ് ലോട്ടറി ചൂതാട്ടം ഊഹക്കച്ചവടം എന്നിങ്ങനെയുള്ള തൊഴിലുകൾ ഇവർക്ക് അത്ര നല്ലതല്ല അതുകൊണ്ട് ഇത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് ജോത്സ്യം മന്ത്രവാദം തുടങ്ങിയ ഗുപ്തശാസ്ത്രവിദ്യകളിൽ ഇവർക്ക് നല്ല പ്രാവീണ്യം ഉണ്ടാകും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉയർന്ന പദവി വഹിക്കാനുള്ള ഭാഗ്യം ഇവർക്ക് സിദ്ധിക്കുന്നതാണ് രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചാൽ സ്ഥാനമാനങ്ങൾ സിദ്ധിക്കുന്നതാണ് പത്രപ്രവർത്തനവും പുസ്തക പ്രസിദ്ധീകരണവും വിജയിക്കും ഭക്ഷണശാലകളും വിശ്രമ സങ്കേതങ്ങളും നടത്തി പണം സമ്പാദിക്കാനും സാധ്യതയുണ്ട് ലേഖനമെഴുത്തും പ്രസംഗവും ഇവരെ പ്രശസ്തരാക്കും വൈദ്യവൃത്തിയിലും വിജയിക്കും അടുത്തതായി നമ്പർ ഫൈവിൻ്റെ ഫലങ്ങൾ നോക്കാം ഇവർ സ്ഥിരമായ ഒരു ഉദ്യോഗത്തിലിരിക്കുകയില്ല സ്ഥിരമായ ഒരു തൊഴിലും ചെയ്യുകയില്ല എന്നിരുന്നാലും ഇവർക്ക് ജീവിതത്തിൽ പരാജയം ഒരു തരത്തിലും സംഭവിക്കുകയില്ല ബുദ്ധിപൂർവ്വമായ പ്രവർത്തനം മൂലം ഏത് വലിയ ആപൽ ഘട്ടത്തെയും ഇവർ തരണം ചെയ്യുന്നതായിരിക്കും കലാപ്രവർത്തനങ്ങൾ പുസ്തക പ്രസാധനം എന്നീ രംഗങ്ങളിൽ ഇവർ ശോഭിക്കും പെർഫോമിംഗ് ആർട്ടിസ്റ്റ് പബ്ലിക് സ്പീക്കർ എഴുത്തുകാരൻ വിമർശകൻ ചിന്തകൻ നിർമ്മാതാവ് നടൻ സംഗീതജ്ഞൻ സംഗീത കമ്പോസർ അഭിഭാഷകൻ ഡിറ്റക്റ്റീവ് ജേണലിസ്റ്റ് ഇന്നോവേറ്റർ നിക്ഷേപകൻ സെയിൽസ് പേഴ്സൺ പ്രൊഡ്യൂസർ ഡയറക്ടർ എന്നീ മേഖലയും ഇവർക്ക് നല്ലതാണ് അടുത്തതായി നമ്പർ സിക്സിന്റെ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇവർ വളരെ ഉത്തരവാദിത്തമുള്ളവരും ആദരണീയരുമായ ആളുകളാണ് ഇവർ അടിസ്ഥാനപരമായി കുടുംബാധിഷ്ഠിതരും സർഗാത്മകരും ശാന്തരും സ്വരചർച്ചയുള്ളവരും അവരുടെ സുഹൃത്തുക്കൾക്കും ബന്ധപ്പെട്ട ആളുകളും ആളുകൾക്കുമായി മനുഷ്യത്വമുള്ളവരും മാലാഖമാരുമാണ് ക്രിയേറ്റീവ് ആർട്ടിസ്റ്റ് ആർക്കിടെക്റ്റ് ഫാഷൻ ഡിസൈനർ ഫ്ളോറൽ ഡിസൈനർ ഹീലർ ഡോക്ടർ സെയിൽസ് പേഴ്സൺ പബ്ലിക് റിലേഷൻ ഓഫീസർ നെഗോഷിയേറ്റർ മീഡിയേറ്റർ കൺസൾട്ടൻറ്റ് തുടങ്ങിയ തൊഴിലുകൾ തിരഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത് മാത്രവുമല്ല ഭക്ഷണവുമായി ബന്ധപ്പെട്ട റെസ്റ്റോറൻറ്റ് ഫുഡ് പ്രോസസ്സിംഗ് ഫുഡ് പ്രൊഡക്ട്സ് തുടങ്ങിയവ നിങ്ങൾക്ക് പ്രയോജനകരമാണ് മികച്ച കലാകാരന്മാരോ പ്രശസ്ത ഗ്രന്ഥകാരന്മാരോ ആയിത്തീർന്ന് സാമ്പത്തിക ഭദ്രതയുണ്ടാക്കും ആഭരണങ്ങളും അലങ്കാര വസ്തുക്കളും നിർമ്മിക്കുകയും വിപണനം ചെയ്യുകയും ചെയ്ത് ധനമുണ്ടാക്കാം ഇതൊക്കെയാണ് ജന്മസംഖ്യ ആറിന്റെ ഫലങ്ങൾ അടുത്തതായി നമ്പർ സെവന്റെ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അടിസ്ഥാനപരമായി അന്തർമുഖരും ആത്മീയരും ഗൗരവമുള്ളവരും കഠിനാധ്വാനികളുമാണ് നിരീക്ഷിക്കാനും ചിന്തിക്കാനും വിശകലനം ചെയ്യാനും ഇവർക്ക് വലിയ ശക്തിയുണ്ട് രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നതിലൂടെയാണ് ഇവർ കൂടുതൽ അറിയപ്പെടുന്നത് ഗവേഷകൻ ഇന്നോവേറ്റർ സ്പൈ ഡിറ്റക്റ്റീവ് എഴുത്തുകാരൻ അധ്യാപകൻ പരിശീലകൻ ഹീലർ സ്പിരിച്വൽ ഹീലർ റേക്കി മാസ്റ്റേഴ്സ് ഇന്നോവേറ്റർ കൺസൾട്ടൻ്റ് മെറ്റാഫിസിക്സ് മതം ആത്മീയത എന്നിവയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തൊഴിൽ ഇവർക്ക് അനുയോജ്യമാണ് ഇവരിൽ ഭൂരിഭാഗവും നല്ല ശബ്ദത്തിനുടമകളായിരിക്കും അതിനാൽ ഇവർക്ക് വിജയകരമായ വോയിസ് ആർട്ടിസ്റ്റുകളാവാനായിട്ട് സാധിക്കും അടുത്തതായി ജന്മസംഖ്യ എട്ടിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഈ നമ്പർ പണം സമ്പത്ത് പവർ അഡ്മിനിസ്ട്രേഷൻ മാനേജ്മെന്റ് എന്നിവയുമായി പ്രത്യേകമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇവർ ഫണ്ട് മാനേജർമാർ മാനേജർമാർ അഡ്മിനിസ്ട്രേറ്റർമാർ നിക്ഷേപകർ ബാങ്കർമാർ എന്നിവരൊക്കെ ആകാം മാത്രമല്ല ഇവർക്ക് രാഷ്ട്രീയം അല്ലെങ്കിൽ സംഘടനാ നേതാക്കളാകാനും റിയൽ എസ്റ്റേറ്റ് നിർമ്മാണം മുതലായവയിൽ വളരെ വിജയിക്കാനും കഴിയും ഇത്രയ്ക്കാണ് ജന്മസംഖ്യ എട്ടിൻ്റെ ഫലങ്ങൾ നമ്പർ നയൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇവർ മനുഷ്യ സ്നേഹികളും യോദ്ധാക്കളുമാണ് ഒന്നുകിൽ ഇവർ ഒരു മാനുഷിക തൊഴിലിനായി ശ്രമിക്കണം അല്ലെങ്കിൽ ഇവർ സൈന്യത്തിലോ പോലീസിലോ ഓഫീസർമാരായി ചേരണം ഇവർക്ക് വളരെ വിജയകരമായ ഒരു കായിക വ്യക്തിയാകാനായിട്ട് കഴിയും മാത്രമല്ല റിയൽ എസ്റ്റേറ്റ് നിർമ്മാണ ബിസിനസ് മൈനിങ് വമ്പൻ ബിസിനസ്സുകൾ എന്നിവയിലും ഇവർക്ക് വിജയിക്കാനായിട്ട് സാധിക്കും ഈ വീഡിയോന്റെ തുടക്കത്തിൽ ഞാൻ കുറച്ച് നമ്പേഴ്സ് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ലെവൻ ട്വൻറ്റി ടു തേർട്ടി ത്രീ ഫോർട്ടി ഫോർ എന്നീ നമ്പർ മാസ്റ്റർ നമ്പേഴ്സായി കിട്ടുന്നവർക്ക് പ്രത്യേക ക്വാളിറ്റീസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ മാസ്റ്റർ നമ്പർ ലെവൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇതൊരു ആത്മീയ സംഖ്യയാണ് നിങ്ങൾക്ക് അനുയോജ്യമായ തൊഴിലുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ക്രിയേറ്റീവ് ആർട്ടിസ്റ്റ് ആർക്കിടെക്റ്റ് ഫാഷൻ ഡിസൈനർ ക്രിയേറ്റീവ് റൈറ്റർ പെർഫോമിംഗ് ആർട്ടിസ്റ്റ് മെഡിക്കോ ടീച്ചർ ട്രെയിനർ പബ്ലിക് സ്പീക്കർ കൗൺസിലർ ലൈഫ് കോച്ച് മോട്ടിവേറ്റർമാർ എന്നീ മേഖലകളാണ് നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യം മാത്രവുമല്ല ഒരു നടനാകാനും സംഗീത സംവിധായകനാകാനും നിങ്ങൾക്ക് കഴിയും അടുത്തത് നമ്പർ ട്വൻറ്റി ടുൻ്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഇതൊരു മികച്ച മാസ്റ്റർ നമ്പറാണ് ഇത് മാസ്റ്റർ ബിൽഡർ നമ്പർ എന്നാണ് അറിയപ്പെടുന്നത് നിങ്ങൾ തിരഞ്ഞെടുത്ത ഫീൽഡിൽ അവിശ്വസനീയമായ ഒരു മഹത്തായ പ്രവർത്തനം നടത്താൻ നിങ്ങൾക്ക് കഴിയും നിങ്ങളുടെ ജനന തീയതി അല്ലെങ്കിൽ ലൈഫ് പാത്ത് നമ്പർ ട്വൻറ്റി ടു ആണെങ്കിൽ നാലാം നമ്പർ വ്യക്തികൾക്ക് അനുയോജ്യമായ തൊഴിലുകളിൽ നിന്നും ഒരു തൊഴിൽ തിരഞ്ഞെടുക്കുക എന്നാൽ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്തും വലിയ തോതിലായിരിക്കണം നാലാം നമ്പറിനായിട്ടുള്ള കരിയറിന് പുറമേ നിങ്ങൾക്ക് വിദ്യാഭ്യാസജ്ഞൻ യോദ്ധാവ് രാഷ്ട്രീയ നേതാവ് അല്ലെങ്കിൽ ഒരു വ്യവസായി എന്നീ നിലയിലൊക്കെ ആകാനായിട്ട് സാധിക്കും മാത്രമല്ല നമ്പർ ഫോർ നമ്പർ എയ്റ്റ് എന്നിവയ്ക്കുള്ള എല്ലാ കരിയറും നിങ്ങൾക്ക് വളരെ ഭാഗ്യമാണ് ഇനി പറയാൻ പോകുന്നത് നമ്പർ തേർട്ടി ത്രീയുടെ ക്വാളിറ്റീസ് ആണ് കലാപരിപാടികൾക്ക് ഈ നമ്പർ ഏറ്റവും അനുയോജ്യമാണ് മാത്രമല്ല നമ്പർ ത്രീൻ്റെയും സിക്സിൻ്റെയും കരിയറുകൾ നിങ്ങൾക്ക് വളരെ ഭാഗ്യമുള്ളതാണ് അടുത്തതായി നമ്പർ ഫോർട്ടി ഫോറിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാ നോക്കാം ഇതൊരു മികച്ച മാസ്റ്റർ നമ്പറാണ് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വിജയകരമായ വ്യക്തിയാകാൻ നിങ്ങൾക്ക് കഴിയും നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ ഉയർന്ന സ്ഥാനം നേടാൻ നിങ്ങൾക്ക് കഴിയും നമ്പർ ഫോർ നമ്പർ എയ്റ്റ് എന്നിവയ്ക്കുള്ള എല്ലാ കരിയറുകളും നിങ്ങൾക്ക് വളരെ ഭാഗ്യമാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കരിയർ ന്യൂമറോളജിനെ കുറിച്ച് പറയാനുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ വളരെ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഉപകാരപ്രദമായി എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും അതുപോലെ തന്നെ നിങ്ങളുടെ റിലേറ്റീവ്സിനൊക്കെ ഇത് ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോമായി വീണ്ടും കാണും വരയ്ക്കും ബൈ ടേക്ക് കെയർ ഇറ്റ്സ് മീ ഷിൻസഹരീഷ്